വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, എട്ടാം ക്ലാസ്സിലെ ഹിന്ദിയിലെ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്ററൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചിട്ടൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അത് ഒരുപാടൊന്നുമില്ല, പക്ഷേ നമുക്കൊരു 4 മാർക്കൊക്കെയാണ് അതിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് കുറേ പഠിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ പഠിക്കാൻ വളരെ സിമ്പിളാണ്. പഠിച്ചു വച്ചാൽ നമുക്ക് എല്ലാ ക്ലാസ്സിലേക്കും പ്രയോജനപ്പെടുകയും ചെയ്യും. അത് കൂടാതെ നമുക്ക് ഈ ആൻസറുകൾ നമുക്ക് ഈസി ആയിട്ട് ഈ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ഗ്രാമർ മിസ്റ്റേക്ക് വരില്ല, പിന്നെ കുറേ എഴുതാനില്ല, നമുക്ക് കുറച്ച് സമയത്തിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെ, അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? പിരമിഡ് അല്ലേ. നമുക്ക് 2 മാർക്കാണ് പിരമിഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിരമിഡ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ വാക്യ പിരമിഡ് ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ വരാം. ചിലപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ 2 സെൻറ്റൻസ് നൽകിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ചിലപ്പോൾ മുകളിലുള്ള സെൻറ്റൻസും 4ാമതായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട സെൻറ്റൻസും നൽകും. അപ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ആദ്യം ഇവിടെ നോക്കുക, 2 വാക്കുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് കണ്ടോ, ഉണ്ടല്ലേ. അപ്പോൾ ഈ 2 സെൻറ്റൻസിലേക്ക് ഇതിൽ നിന്ന് ഏതാണോ അനുയോജ്യമായത് അത് വെച്ച് നമ്മൾ 3ാമത്തെ കോളം ഫില്ല് ചെയ്യണം. പിന്നെ അടുത്ത വേർഡ് വെച്ചിട്ട് നമ്മൾ 4ാമത്തെ കോളവും ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസ് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് വായിച്ചു നോക്കുക. തന്നിട്ടുള്ള സെൻറ്റൻസ് നോക്കൂ. ഷേർ ആകേ ബഡ്താ ഹെ. അപ്പോൾ നമ്മൾ അതിൻ്റെ മീനിങ് ഒന്ന് ചിന്തിക്കുക. ഷേർ ആകേ ബഡ്താ ഹെ എന്ന് വെച്ചാൽ എന്താണ്? സിംഹം മുന്നോട്ടേക്ക് കുതിക്കുന്നു. ജീവിത ഷേർ ആകേ ബഡ്താ ഹെ, ഇനി ജീവനുള്ള സിംഹം മുന്നോട്ടേക്ക് കുതിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിൽ ഏതാണ്? അച്ചാനക്ക് എന്ന വാക്കുമുണ്ട്, ദഹാഡ്കർ എന്ന വാക്കുമുണ്ട്. മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ തന്നിട്ടുള്ള വാക്കിനെ കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയണം. ഇപ്പൊ ജീവിത ഷേർ ആകേ ബഡ്താ ഹെ എന്നതിനെ നമുക്ക് മുൻപിലായിട്ട് അച്ചാനക്ക്, പെട്ടെന്ന്. അപ്പോൾ ഈ നമ്മൾ എന്തിനാണ് ടെക്സ്റ്റ് ബുക്ക് അർത്ഥസഹിതം വായിക്കുന്നത്? അർത്ഥം പഠിക്കേണ്ട ആവശ്യകത എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായില്ലേ? ഡയറക്റ്റായിട്ട് നിങ്ങളോട് മീനിങ് ചോദിക്കുകയല്ല, പക്ഷേ മീനിങ് അറിയുന്ന ആൾക്ക് ഇത് കംപ്ലീറ്റ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയാണ് അച്ചാനക്ക്. അച്ചാനക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്. ജീവിത ഷേർ ആകെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഈ ഫസ്റ്റിലെ ലൈനിലുള്ള എല്ലാ സെൻറ്റൻസും സെക്കൻഡ് റോലും, പിന്നെ അതിലുള്ള എല്ലാ സെൻറ്റൻസും തേർഡും, പിന്നെ അത് കൂടാതെ 4ാമതായിട്ട് നമ്മൾ സെൻറ്റൻസ് എഴുതുന്നത്, ഇത് കംപ്ലീറ്റ് എല്ലാ സെൻറ്റൻസുകളും, സെൻറ്റൻസിൻ്റെ അർത്ഥവും ശരിയായിരിക്കണം, എല്ലാ വേർഡും അതിലുണ്ടാകുകയും വേണം. അപ്പോൾ നോക്കാം ഇനി അടുത്തത്. യെസ്. അപ്പോൾ അച്ചാനക്ക് ജീവിത ഷേർ ആകേ ബഡ്താ ഹെ എന്നതിൽ ഇനി നമുക്ക് ദഹാഡ്കർ എന്ന വാക്ക് എവിടെ ചേർക്കാം? അച്ചാനക്ക് ജീവിത ഷേർ ദഹാഡ്കർ ആകേ ബഡ്താ ഹെ. അച്ചാനക്ക് ജീവിത ഷേർ ദഹാഡ്കർ. ദഹാഡ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഗർജിക്കുക അല്ലേ. മനസ്സിലായല്ലോ. ചെയ്തപ്പോൾ എന്തൊരു സിമ്പിളാണല്ലേ. ഇത്രയേ ഉള്ളൂ, വാക്കുകളുടെ അർത്ഥം അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സെൻറ്റൻസിലേക്ക് എഴുതുമ്പോൾ ആ അർത്ഥം ഒന്ന് പൂർണ്ണമായിരിക്കണം. ഇത് മാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പിരമിഡ് കൂടെ നമുക്ക് പൂർത്തിയാക്കി നോക്കാം. എന്താണ് ചോദ്യം നോക്കൂ. ചോദ്യം എങ്ങനെയാണ്? വാക്യ പിരമിഡ്ക്ക് പൂർത്തി കരയെന്നാണ് അല്ലേ. അപ്പൊ വാക്യ പിരമിഡ് പൂർത്തിയാക്കും എന്ന് നമ്മളത് എപ്പോഴും ചോദിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ബീർബൽ ചതുർദേ അല്ലേ. ബീർബൽ എന്താണ്? ബുദ്ധിമാനാണെന്നാണ് പറയുന്നത്. ബീർബൽ ചതുർദേ, 2 കോളം വിട്ടിട്ട് അവസാനത്തെ എന്ത് തന്നിട്ടുണ്ട്? ബാദ്ഷാ അക്ബർ കേ ദർബാർ കേ വിദ്വാനോമേ ബീർബൽ ബഡേ ചതുർദേ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഒരു വാക്കിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് ഇതാ ഇത്രയും ഭാഗം നോക്കൂ. ഏത് വരെയുള്ള ഭാഗം? ഇതാ ഇത്രയും ഭാഗം നമുക്ക് 1ാമത്തെ സെന്റൻസ് ആയിട്ട് എഴുതി കൊടുക്കാം. നോക്കൂ എങ്ങനെ എഴുതി കൊടുക്കാം. വിദ്വാനോ മേ
ബീർബൽ, ബഡേ ചതുർദേ. അങ്ങനെ കൊടുക്കാം അല്ലേ, ദർബാർ കെ വിദ്വാനോ മേ ബീർബൽ ബഡേ ചതുർദേ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ നോക്കാം, ദർബാർ കെ വിദ്വാനോ മേ ബീർബൽ ബഡേ ചതുർദേ. അപ്പൊ ഓക്കെ അല്ലേ, എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ, ഇനി തെറ്റിക്കരുത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വാക്യ പിരമിഡ് നമ്മുടെ എയ്ത്തിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല കേട്ടോ, നമുക്ക് നയൻത്തിലും ടെൻത്തിലും ഒക്കെ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാ. അപ്പൊ ഇപ്പോഴേ ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വരും വർഷങ്ങളിലും ഇത് നന്നായിട്ട് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് ശീലിക്കുക. അപ്പൊ ഇനി മുതൽ നമ്മൾ വാക്യ പിരമിഡിന്റെ 2 മാർക്ക് ആർക്കും വിട്ടുകൊടുക്കില്ല.